നമസ്കാരം. പ്രോഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന താരമാണ് എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ താരമായ ഫ്രങ്കി ഡിയോങ്. എന്നാൽ താരത്തെ വിൽക്കാൻ തന്നെയാണ് ബാഴ്സയ്ക്കും താല്പര്യം. പക്ഷെ ഇതുവരെ ഫ്രങ്കി ഡിയോങ് അതിന് ക്ലബ്ബ് മാറാനുള്ള ഒരു സമ്മതം മൂളിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഡിയോങ്ങിന് ബാഴ്സ നൽകാനുള്ള ശമ്പള കുടിശ്ശികയാണ്. ഏകദേശം 17 മില്യൺ യൂറോയോളം എഫ് സി ബാഴ്സലോണ കുടിശ്ശികയായിക്കൊണ്ട് ഡിയോങ്ങിന് നൽകാനുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നൽകാൻ ബാഴ്സ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിയോങ് ക്ലബ്ബ് വിടാൻ വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസമായ ഗാരി നെവിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് തൊഴിലാളികൾക്കും താരങ്ങൾക്കും നൽകേണ്ട പണം നൽകണമെന്നും ബാഴ്സ അവരുടെ പേരിന് തന്നെ നാണക്കേടാവുകയാണ് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നെവിൽ ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ഡിയോങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ക്ലബ്ബുകൾ താരങ്ങളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും സേവനം എടുക്കുകയും അവർക്ക് നൽകാനുള്ള പണം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. യഥാർത്ഥത്തിൽ ബാഴ്സ അവരുടെ പേരിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നു. ഇതാണ് ഇപ്പോൾ നെവിൽ കുറിച്ചിട്ടുള്ളത്. ഏതായാലും ഈയൊരു ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു. പക്ഷേ അവരെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബാഴ്സ ചില താരങ്ങളെ ഒഴിവാക്കേണ്ടി വന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റുമേ വീണ്ടും കാണാം.